പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്നാഹ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലിയർപ്പിക്കാം. സ്വർലോകത്തിൽ സർവേശന സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേയും, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാതാക്കന്മാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മക്കളായ ഞങ്ങളെ ഞങ്ങളുടെ നന്മയ്ക്കും രക്ഷയ്ക്കും വേണ്ടി അങ്ങയെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ഈ ദിവസങ്ങൾ വിശുദ്ധമായി പരിക്രമം ചെയ്യുവാൻ പാപികളും ബലഹീനരുമായി ഞങ്ങളെ നീ ശക്തരാക്കണമേ. അങ്ങേ പ്രിയപുത്രൻ നൽകിയ ജീവദായികവും ദൈവികവുമായ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് പാപമോചനത്തിനും കൃപാകരാക്ഷത്തിനും ഇടയാവട്ടെ. സകലത്തിൻ്റെയും നാഥായി നീക്കും. ദൈവമെൻ്റെ രക്ഷകൻ, ദൈവമെൻ്റെ നായകൻ, ദൈവമെൻ്റെ ആശ്രയം, ദൈവമെൻ്റെ സർവവും. പ്രിയതമങ്ങേ വസതിയിൽ കഴിയുവാൻ എൻ മോഹം, മധുരമങ്ങേ മഹിമയിൽ മറയുവാൻ എന്താഹം. ദൈവമെൻ്റെ രക്ഷകൻ, ദൈവമെൻ്റെ നായകൻ, ദൈവമെൻ്റെ ആശ്രയം, ദൈവമെൻ്റെ സർവവും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്നും പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സ്വയം ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും ശ്രദ്ധാപമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ നാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമോ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയം അവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. ശബ്ദമുയർത്തി
പാടിടുവിൻ സർവരുമൊന്നായി പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവൈശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനെ പരിപാവനനാം അമർത്യനെ നിൻ കൃപ ഞങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ വിശുദ്ധരിലിസംബ്രിയതിനായി വസിക്കുന്ന പരിശുദ്ധനും സത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. കുമനുസ്മരണം കൊണ്ടാടാ ഇന്നീ വേദികയിൽ ദിവ്യാത്മാവിൻ ഗീതികളായി കർത്താവിൻ തിരുഹൃദയത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളായി കർത്താവിൻ തിരുഹൃദയത്തിൻ നിർമ്മലമാകും സ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുവാനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുവാനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി നീക്കും. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:26-30 ഗുരു ആശീർവദിച്ചാലും. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടതെങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിൻ്റെ ഇംഗിതം ഗ്രഹിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് ദൈവഹിതമനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. ഇത് തൻ്റെ പുത്രൻ അനേകം സഹോദരരിൽ ആദ്യജാതനാകുന്നതിന് വേണ്ടിയാണ്. താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. അവതാരം ചെയ്തവനെ കൈകോപ്പി വണങ്ങിടുവൻ. കർത്താവേ ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാ. കർത്താവേ ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാ. ഞങ്ങളിൽ നിൻ സുവിശേഷം പൊങ്കിരണം ചൊരിയട്ടെ. ഞങ്ങളിൽ നിൻ സുവിശേഷം പൊങ്കിരണം ചൊരിയട്ടെ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ശമിശിഖായുടെ പരിശുദ്ധ സുവിശേഷം.
പത്താം അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങൾ അവൻ തൊട്ട് അനുഗ്രഹിക്കുവാൻ വേണ്ടി ശിഷ്യക്കളെ അവൻ്റെ അടുക്കൽ അവർ കൊണ്ടുവന്നു. ശിഷ്യന്മാരാകട്ടെ അവരെ ശകാരിച്ചു. ഇത് കണ്ടപ്പോൾ യേശു കോപിച്ച് അവരോട് പറഞ്ഞു, ശിഷ്യക്കൾ എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾ അനുവദിക്കുവിൻ, അവരെയും നിങ്ങൾ തടയരുത്. എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. അവൻ ശിശുക്കളെ എടുത്ത് അവരുടെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ചു. നമ്മുടെ കർത്താവായ മിശ്രായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധ സഭയുടെ തലവനായ പരിശുദ്ധ ഫ്രാൻസിസ് മാർപാപ്പയെയും ഞങ്ങളുടെ സഭയുടെ തലവന്മാരായ മാർ ജോർജ് ആലഞ്ചേരി, ശ്രേഷ്ഠ മെത്രാപ്പോലിത്തയും മാർ ആന്റണി കരിയിൽ പിതാക്കന്മാരെയും അവരുടെ സഹസുഹൃഷികളായ എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തിരുഹൃദയത്തിന്റെ നാമധേയത്തിലുള്ള നമ്മുടെ അതിരൂപതയെ എല്ലാ അബദ്ധനർത്ഥം നിന്നും രക്ഷിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പാപികളാൽ പിണർക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെയും ഇടവകയും സമൂഹത്തെയും നാടിനെയും സമർപ്പിക്കുന്നു. എല്ലാ അബദ്ധാനർത്ഥങ്ങളിൽ നിന്നും വളരെ പ്രത്യേകമായിട്ട് കോവിഡ് ബാധയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയെ സമക്ഷം ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുവാനും അങ്ങയുടെ കരുണയിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ എല്ലാ മനോഭാവങ്ങളെയും ഇറക്കി വെച്ചുകൊണ്ട് ശിശു സഹജമായ ലാളിത്യം സ്വീകരിക്കുവാനും അതുവഴി അങ്ങയുടെ സന്നിധിയിലേക്ക് ആനയിക്കപ്പെടുവാനും ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളെ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാ തിരക്കുകളുടെയും മധ്യേ ശിശുക്കൾക്കായി സമയം കണ്ടെത്തുവാനും അവരെ ആശീർവദിച്ച് അനുഗ്രഹിക്കുവാനും എല്ലാവരും അവരെ പോലെ ആകണം എന്ന് ഉത്ബോധിപ്പിക്കുവാനും തീരുമാനിച്ച ദൈവമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അങ്ങയെ മടിയിലിരുത്തി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ ആശീർവദിക്കണമേ. നിൻ്റെ തിരുമുമ്പിൽ ഞങ്ങളെല്ലാവരും കുഞ്ഞുങ്ങളാണല്ലോ. നിൻ്റെ കൃപയുടെയും നിൻ്റെ അനുഗ്രഹത്തിൻ്റെയും കടാക്ഷം ഞങ്ങളെല്ലാവരുടെയും മേലും നൽകണമേ. കോവിഡ് ബാധയിൽ ഞെരുങ്ങുന്ന ഞങ്ങളുടെ കൊച്ചു സംസ്ഥാനത്തെ ഈ ബാധയിൽ നിന്നും മോചിപ്പിക്കണമേ. ഞങ്ങളുടെ അയൽരാജ്യമായ അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്ന വലിയ സംഘർഷങ്ങളും സംഘടനകളും എത്രയും വേഗം സമാധാനപരമായി ഒത്തുതീരുവാൻ തീർക്കുവാൻ നീ ഇടയാക്കണമേ. നിൻ്റെ കരുണയുടെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് അഭയം നൽകണമേ. കരുണയോടെ ഞങ്ങളെ കടാക്ഷിക്കണമേ. എല്ലാ തിന്മകളുടെയും സ്വാധീനങ്ങളിൽ നിന്നും എല്ലാ രോഗങ്ങളുടെയും പിടിയിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങേ സ്നേഹമുള്ള ഹൃദയത്തിൻ്റെ പറ്റാത്ത സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയെ സൂക്ഷിക്കുവാനും ഞങ്ങളുമായി ബന്ധപ്പെടുന്നവർക്ക് അത് ധാരാളമായി നൽകുവാനും ഉദാര മനസ്കരും സമ്പന്ന മനസ്ഥരുമായി ഞങ്ങളെ നീ മാറ്റണമേ. ഞങ്ങൾ ഏർപ്പെടുന്ന രംഗങ്ങളിലും ചെയ്യുന്ന ജോലികളിലും നിന്റെ അനുഗ്രഹം ഞങ്ങളെ ഇന്ന് നയിക്കുമാറാകട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. കൈ നീട്ടി നിൽക്കുന്ന യേശുനാഥ, എന്നെ വിളിക്കുന്ന യേശുനാഥ, സാദരമെന്നെ സമർപ്പിക്കുന്നു, തിരുമുമ്പിൽ എന്നെ സമർപ്പിക്കുന്നു, ആനന്ദവും ആത്മദുഃഖങ്ങളും കാഴ്ച വയ്ക്കുന്നിതാ ബലിയിൽ, ആനന്ദവും ആത്മദുഃഖങ്ങളും കാഴ്ച വയ്ക്കുന്നിതാ ബലിയിൽ. അങ്ങയുടെ ആരാധ്യമായ ത്രിത്വത്തെ എപ്പോഴും നീക്കും ഞങ്ങൾ സ്തുതിക്കും. ആമേൻ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും തന്റെ അനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാരണത്തിന്റെയും
ഞങ്ങളുടെ കർത്താവായ ദൈവമേ യേശുവായുടെ മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനമതി ശുദ്ധരഹവും പരിശുദ്ധവും ജീവദായികവും ദൈവികവുമായ ബലി അർപ്പിക്കപ്പെടണം. എന്നെങ്കിൽപ്പിനെ അനുസരിച്ച് വിശുദ്ധ ബലിപീഠത്തിന്മേൽ ഇവ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സാധനവും അതുപോലാത്മജനും ദിവ്യരോഹായിക്കും സ്തുതി എന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ ആശീർവദിക്കണമേ. സഹോദരരെ, ഈ കുർബാനായ എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യപൂർവ്വം യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്നങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹയുടെ സ്നേഹത്തിൽ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. മിശിഹ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമീ നമ്മോടുത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. പൂർവപിതാവ അബ്രാഹം ഇസഹാക്യാക്കോബിൻ നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ അഖില ചരാചരകർത്താവ ദൈവത്തിനു ബലിയർപ്പിപ്പ്. ന്യായവുമാണത് യുക്തവുമാണ് എല്ലാ തരങ്ങളിൽ അഗ്നിമേന്മാരും അരൂപികളുമായ സ്വകീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ കൃപന്മാരോടും ശ്രപ്പന്മാരോടും ചേർന്ന നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. അങ്ങയോടുള്ള സമാനത വിവേകവും ബുദ്ധിയുമുള്ള ജാതനായ നിയമത്തെ ഞങ്ങളുടെ ചെയ്യുകയും ചെയ്തു.
കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിലപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവെ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഞങ്ങളുടെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും വിനയിക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാന ആചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷം പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠമത്താ പൊരിത്തേക്കും അതിർവിതാധ്യക്ഷം പിതാവുമായ മാർ ആനഗിരിയിലും മറ്റെല്ലാ മേലധ്യക്ഷന്മാർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, മിഷനടിമാർ, സന്യാസിനി, സന്യാസിമാർ, എൽമായ പ്രേഷിത എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വിരിഞ്ഞു പോയിട്ടുള്ള എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരെയും പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടിയും കോവിഡ് ബാധയിൽ നിന്നുള്ള ലോകത്തിൻ്റെ മോചനത്തിനു വേണ്ടിയും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ കൃപയ്ക്കും അനുഗ്രഹത്തിനും ആശീർവാദത്തിനു വേണ്ടിയും അങ്ങയുടെ കാരുണ്യം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിനും അയോഗ്യനായിരിക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഭൂവാസികളെല്ലാവരും അങ്ങേറിയട്ടെ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായി ശമിശിഖായി അങ്ങയശുവെന്നും കർത്താവും ദൈവവുമായ മിശിഖാവെന്ന രക്ഷാകരമായ സുവിശേഷം വഴി വിശുദ്ധിയുടെ മാർഗം കാണിച്ച് തന്നുവെന്നും എല്ലാ മനുഷ്യരും അറിയുവാനിടയാകട്ടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധ ആത്മാവെഴുന്നള്ളി വന്ന് അങ്ങേ ദാസരുടെ കുബാനിയിൽ അവിടെ നിന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇതുവഴി കടങ്ങളുടെ പ്രതിയും പാപങ്ങളുടെ മോചനവും ഉയർപ്പിലുള്ള പ്രത്യാശയും പ്രീതിജനകമാമിധ്യവും അങ്ങേ സന്നദ്ധിയിൽ വർദ്ധിച്ച എല്ലാവരോടും ഒരുമിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും വിനയിക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിൻ ഒത്തവിധം എന്നോട് ദയ തോന്നണമേ.
आराधन सजीव जीवदायक अपम स्वर्ग लोक जीवन नल्क इत भर मृत्युता पापमोचन रक्ष प्राप्त नित्यम जीविक അമൂല്യമായ ശരീര രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ ഭിന്നതകളും കലഹങ്ങളും വിടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധ ആത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ കർത്താവേ ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ ദൈവം പിതാവാണെങ്കിൽ നമ്മളൊക്കെ ഈ മക്കളാണ് അവന്റെ മുമ്പിൽ കുഞ്ഞുങ്ങളുമാണ് കുഞ്ഞുങ്ങളെ സ്നേഹിച്ച ഈശോയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടത് കുഞ്ഞുങ്ങളെ പോലെ നമ്മളെ ചേർത്ത് പിടിക്കണമേ പിതാവേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കർത്താവ് വിശ്വമനോഹരമായ പ്രാർത്ഥന നമുക്കിപ്പോൾ ആവർത്തിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുത് ദുഷ്ടാവലിപ്പിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ സമാധാനം നിങ്ങളോടുകൂടി അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു ഏകപിതാവ് പരിശുദ്ധനാകുന്നു ഏകപുത്രൻ പരിശുദ്ധനാകുന്നു ഏകരൂഹ പരിശുദ്ധനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി ആമേൻ ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ കർത്താവിന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്ന നമ്മേ സ്നേഹത്തിലും ഐക്യത്തിലും അവിടെ നിന്ന് സംരക്ഷിക്കട്ടെ സഭയുടെ ബലിവേദിയിൽ തന്റെ ശരീര രക്തങ്ങൾ തരുന്ന മിശിഹായെ നമുക്ക് വാഴ്ത്താം നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സഹോദരരെ വരുവിൻ മിശിഹായുടെ ശരീരരക്തങ്ങൾ സ്വീകരിച്ച് നമുക്ക് ആത്മവിശുദ്ധീകരണം പ്രാപിക്കാം മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ ഓ എന്റെ ഈശോയെ അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ ആമേൻ പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ
സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ മിശിഹായ്ക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാം. അവർണനീയമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേയ്ക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദിവ്യ രഹസ്യങ്ങളിലൂടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കിയതിന് ഞങ്ങൾ അങ്ങേയ്ക്ക് നന്ദി പറയുന്നു. അവർണ്യമായി ദാനത്തെ ഓർത്ത് അങ്ങയുടെ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ, ശുദ്ധരഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ വഴി അങ്ങ് ഞങ്ങളുടെ അകടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ മായ്ക്കുകയും ചെയ്തു. വിശ്വാസമടിയും നിനക്ക് വിധേയരായി ജീവിക്കുവാനും പ്രത്യാശയോടെ നിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുവാനും സ്നേഹത്തിൻ്റെ സൽഫലങ്ങൾ ജീവിതത്തിൽ പുറപ്പെടുവിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥായി നീയും. മാമോദീസ വഴി ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുവരാക്കുകയും വചനത്താലും ദിവ്യരഹസ്യങ്ങളാലും നമ്മയെ സമ്പന്നരാക്കുകയും ചെയ്ത കാരണവാനാ ദൈവം ശുഖ അനുഗ്രഹിക്കപ്പെട്ടവനാകട്ടെ. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ അവിടുന്ന് നമ്മെ സഹായിക്കട്ടെ. വിശ്വാസത്തിലും പ്രാർത്ഥനയിലും അധിഷ്ഠിതമായ ജീവിതം നയിച്ച് സഭയെ നിന്നും സമ്പന്നമാക്കുവാൻ അവിടുന്ന് നമ്മെ സഹായിക്കട്ടെ. വചനത്താലും ശരീര രക്തങ്ങളാലും പരിപുഷ്ടമായ നമ്മെ ദൈവിക ജീവന്റെ പൂർണ്ണതയിലേക്ക് അവിടുന്ന് നയിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. അങ്ങനെ ഞങ്ങൾ സ്വീകരിച്ച ഈ കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലേ എന്നറിഞ്ഞിക്കൂടാ.